നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ വീണ്ടും ഈ ഒരു വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് ഇന്ന് ഒക്ടോബർ പതിമൂന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ്ങി നിന്നെടുത്ത് സി ഫസ്റ്റ് നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പതിയുപോലെ ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പറയുന്ന ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് ജോജു ജോസ് ഹായ് പറഞ്ഞിരിക്കുന്നു സിദ്ദിഖ് ജെസി സുബൈർ തലശ്ശേരി ഡെനിൽ കുറുമ്പയിൽ ഉഷാ മുരളി നമസ്കാരം നമസ്കാരം വിനോദ് തണൽ വന്നിരിക്കുന്നു നൂറുൽ അമീൻ അതുപോലെ മുഹമ്മദ് ഷിഹാബ് ബ്രോ വിജയൻ കല്ലറ നിതിൻ നിതിൻ ഹായ് പറഞ്ഞിരിക്കുന്നു സഗീർ ഏകദേശം പത്തിൻ്റെ മുകളിലായിക്കഴിഞ്ഞു ശശികലാ കുറുപ്പ് ഇനി ഞാൻ ബാക്കിയുള്ളത് അടുത്ത സെഷനിൽ വായിക്കാം ഇനി നമുക്ക് വാർത്തകളിലേക്ക് അടക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കോവിഡ് വിവരങ്ങളിലേക്കാണ് പോകുന്നത് ഇതുവരെയുള്ള വിവരപ്രകാരം ഇന്ന് നാല് മരണങ്ങളാണ് ബഹ്റിനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർ സ്ത്രീകളാണ് എൺപത് അറുപത്തിയാറ് അറുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള സ്ത്രീകളും അതുപോലെ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനുമാണ് ഇന്ന് മരണപ്പെട്ടത് എല്ലാവരും ബഹറിനി സ്വദേശികളാണ് ഇതോടെ ബഹറിനിലെ ആകെ കോവിഡ് മരണങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി നാലായിട്ടുണ്ട് ഒക്ടോബറിലെ പതിമൂന്ന് ദിവസങ്ങൾ തീരുമ്പോൾ ഈ മാസം ബഹ്റിനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടപ്പെട്ടത് മുപ്പത്തിരണ്ട് പേർക്കാണ് സെപ്റ്റംബറിൽ അറുപത്തി രണ്ട് പേരാണ് മരണപ്പെട്ടിരുന്നത് നാളെ രാജ്യ നാളെ വരെയാണ് രാജ്യത്ത് അതീവ ജാഗ്രത തുടരാൻ ഗവൺമെൻറ്റും അതുപോലെ ആരോഗ്യ വിദഗ്ധരും ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തുടരുമോ എന്ന് നാളെ അറിയാം കേട്ടോ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരിൽ നാൽപ്പത്തി ഒൻപത് പേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് അതേസമയം രോഗം പുതുതായി ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ് ഇന്നലെ മുന്നൂറ്റി മുപ്പത്തിനാല് പേരിലാണ് രോഗം കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ച ഏർ നമുക്കറിയാം ഓരോ ദിവസവും അറുനൂറ് മുതൽ എഴുന്നൂറൊക്കെ ആയിരുന്നു ദിവസേനയുള്ള രോഗബാധിതർ അതോടെ ഇതോടൊപ്പം തന്നെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഇന്നലെ നാനൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് രോഗമുക്തി ലഭിച്ചിരുന്നു ഫെബ്രുവരി മുതൽ ഇന്ന് വരെയുള്ള വിവരം ലഭിക്കുമ്പോൾ രാജ്യത്ത് ആകെ എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് രോഗമുക്തി ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ബഹ്റിനിലെ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ ഒരു ശ്രമം തന്നെയാണ് ഇത്രയും പേർക്ക് രോഗമുക്തി നേടാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതേസമയം അടുത്ത ദിവസങ്ങളിലൊക്കെ മരണപ്പെട്ടവരിൽ ബഹുഭൂരിഭാഗവും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് ഈ കാരണം കൊണ്ടാണോ എന്നറിയില്ല മുതിർന്ന പൗരന്മാർ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ അധികൃതർ നൽകിയിട്ടുണ്ട് അതുപോലെ ഗർഭിണികളായ സ്ത്രീകളോടും വീട്ടിലിരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി അഥവാ ഷോപ്പിങ്ങിനോ മറ്റോ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ആകണമെന്നാണ് നിർദ്ദേശത്തിൽ സൂചിപ്പിക്കുന്നത് വൈകുന്നേരം തിരക്ക് കൂടുന്നത് കൊണ്ടായിരിക്കാം ഈ അവരോട് രാവിലെ ഈ കാര്യം നടത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഇലക്ട്രോണിക് പേയ്മെൻ്റ് ഒരു ശീലമാക്കാൻ എല്ലാവരോടും ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അതിലേക്കൂടിയും ഈ രോഗം പകരാം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നല്ലോ നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകും ഇന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത രാജ്യത്തെ ഗവൺമെൻറ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നാനൂറ്റി പതിനെട്ട് പ്രൊഫഷണലുകൾക്ക് അവരുടെ ലൈസൻസ് പിഴ കൂടാതെ പുതുക്കി കൊടുത്ത ഒരു തീരുമാനമാണ് കോവിഡ് മഹാമാരി കാരണമുണ്ടായ സാഹചര്യങ്ങൾ കാരണം ഇവർ ലൈസൻസ് പുതുക്കിയിരുന്നില്ല ഇതിൻ്റെ പിഴ സംഖ്യയാണ് കിരീടാവകാശിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ എൻ എച്ച് ആർ എ ഒഴിവാക്കി നൽകിയിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തോളം ഇരുപത്തിനാലായിരത്തോളം ദിനാറാണ് ഇങ്ങനെ ഒഴിവാക്കിയിരിക്കുന്നത് ബഹറിൻ പാർലമെൻറ്റിൻ്റെ മൂന്നാമത്തെ സെഷൻ ഓൺലൈനിലൂടെ ആക്കാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അംഗങ്ങളുടെ സമ്മതത്തോടെ സ്പീക്കർ ഫൗസിയ സെയിൻ ഇത് സംബന്ധിച്ച തീരുമാനം ഇന്ന് അറിയിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് എണ്ണായിരത്തി പേർക്കാണ് കോവിഡ് ബാധിച്ചത് അതേസമയം ഏഴായിരത്തി പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഇരുപത്തിയൊന്ന് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ ഇതുവരെ മരണസംഖ്യ ആയിരത്തി നാൽപ്പത്തി സംസ്ഥാനത്ത് നിലവിൽ തൊണ്ണൂറ്റഞ്ചായിരത്തി നാനൂറ്റി ഏഴ് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴ് പേ പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് കോവിഡ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ തിരുവനന്തപുരം ജില്ലയിൽ രോഗവ്യാപനത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇനി പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ചില ഭാഗങ്ങളിൽ നിന്നും ബഹ്റിലെ യാത്രാ ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ സംഘടനകളുമൊക്കെ പലവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന കാര്യം ആശാവാഹമാണ് ബഹ്റിലെ മലയാളികളുടെ മാതൃസ്ഥാപനമായി അറിയപ്പെടുന്ന അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ ചാർട്ടേഡ് വിമാന സേവനങ്ങളൊക്കെ ആരംഭിച്ച ബഹറിൻ കേരളീയ സമയത്തിൻ്റെ ഭാരവാഹികൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു നിവേദനം അയച്ചിട്ടുണ്ട് താങ്ങാനാകാത്ത ടിക്കറ്റ് നിരക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ വിശദമാക്കിയാണ് കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപള്ളിയും അതുപോലെ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും ഈ നിവേദനം അയച്ചിരിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് പ്രവാസി ലീഗൽ സെല്ലിന്റെ ബഹ്റിൻ കൺട്രി ഹെഡ് സുധീർ തിരുനെല്ലത്താണ് അദ്ദേഹം ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതി പി ശ്രീവാസ്തവ അതുപോലെ തന്നെ ഗൾഫെയറിൻ്റെ സിഇഒ അദ്ദേഹം പുതിയ സിഇഒ ആണ് നേരത്തെ ഡെപ്യൂട്ടി സിഇഒ ആയിരുന്നു ക്യാപ്റ്റൻ വലീദ് അബ്ദുൽ ഹമീദ് അൽ അലാവി കൂടാതെ ഇന്ത്യയുടെ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവർക്കും കാര്യങ്ങൾ വളരെ വിശദമാക്കി ഒരു നിവേദനം അയച്ചിട്ടുണ്ട് പിന്നെ ധാരാളം സാമൂഹ്യ പ്രവർത്തകർ ഇന്ന് എഡ് ഭാസ്കറിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇമെയിൽ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ധാരാളം പേർ ഈ ഒരു പ്രശ്നം പല അധികാരികളുടെ മുമ്പിലും എത്തിച്ചു തുടങ്ങിയിരിക്കുന്നു സമാനമായ രീതിയിൽ ബഹ്റിലെ ഇന്ത്യൻ പൊതുസമൂഹത്തിലെ പ്രമുഖർ മുമ്പോട്ട് വരികയാണെങ്കിൽ ഏറെ നന്നായിരുന്നു എത്രയും പെട്ടെന്ന് ഗൾഫ്ഫെയർ അധികാരികളുമായി ഒന്ന് നേരിട്ട് കാണാനുള്ളൊരു അവസരവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ താങ്ങാനാകാത്ത ടിക്കറ്റ് നിരക്കുകൾ ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് ദുബായ് വഴി ബഹറിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് സാധാരണ ചിലർ ഇത് ഈ ഇത്തരം ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഗ്രൂപ്പുകളായി യാത്രക്കാരെ ദുബായ് വഴി എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ മുപ്പത്തി രൂപക്കുള്ളിൽ അതായത് ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് ദിനാറിനുള്ളിൽ ബഹറിനിലേക്ക് എത്താനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ നിന്ന് നേരിട്ട് വരുന്ന വിമാനങ്ങളിൽ ഇരുപത് മുതൽ മുപ്പത് വരെ സീറ്റുകൾ കാലിയായിട്ടാണ് കാണുന്നതെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു ദുബായ് വഴി വരുന്നവർ ആദ്യം ദുബായിലേക്കുള്ള വിസിറ്റിംഗ് വിസയാണ് എടുക്കേണ്ടത് ഞാൻ ഇന്ന് അവരുമായി സംസാരിച്ചു ഇന്ന് വന്ന ഒരാളോട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് ഇത് രണ്ടാഴ്ചത്തേക്കാണ് ഇപ്പോൾ നൽകുന്നത് മനസ്സിലാക്കുന്നു ഇതിന് ഏകദേശം ഏഴായിരത്തോളം രൂപയാണ് ചിലവാക്കുന്നത് വിസിറ്റിംഗ് വിസ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം കോവിഡ് ടെസ്റ്റ് നാട്ടിലെ ഒരു അംഗീകൃത ലാബിൽ നിന്നും എടുക്കണം ദുബായി പറഞ്ഞിരിക്കുന്ന ആ ലാബിൽ നിന്നു വേണം എടുക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് ലഭിക്കും ഇതിന് ശേഷം വേണം ദുബായിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഇതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് ബഹ്റിലേക്കുള്ള ടിക്കറ്റും എടുക്കണം പറ്റുമെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ദൈർഘ്യം വരുന്ന രീതിയിൽ ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലതെന്ന് അനുഭവസ്ഥർ പറയുന്നു കാരണം ടെർമിനൽ മാറിയിട്ടാണ് പോകേണ്ടത് പക്ഷേ പുറത്തിറങ്ങേണ്ടതില്ല ഇവിടെ പുറത്തിറങ്ങാത്തത് കാരണമാണ് കോവിഡ് പരിശോധനയും ക്വാറൻറ്റൈനും ഒന്നും ആവശ്യമില്ല ബഹറിൻ വിമാനത്തിൻ്റെ സമയമാകുമ്പോൾ അവിടെ നിന്നും നേരിട്ട് നമുക്ക് കയറാവുന്നതാണ് അതേസമയം ബഹ്റിൻ വിമാനത്താവളത്തിലെത്തിയാൽ കോവിഡ് പരിശോധന ഉണ്ടാവും അതിനായി അറുപത് ദിനാർ കയ്യിൽ കരുതുകയോ ഓൺലൈനിലൂടെ അടച്ച് റെസിപ്റ്റ് കയ്യിൽ കരുതുകയോ വേണം ദുബായ് ഒഴികെയുള്ള എമിറേറ്റ്സുകൾ വഴി വരാൻ ശ്രമിക്കരുത് ഇവിടെയൊക്കെ കോവിഡ് പരിശോധനാ നിയമവും ക്വാറന്റൈൻ നിയമവും ബാധകമാണ് ഇത് ഇന്ന് വന്ന ഒരു സുഹൃത്ത് ക്ലിയറായി പറഞ്ഞതാണ് ഈ രീതിയിൽ പോകാൻ പറ്റുന്നവർക്ക് പോകാം പല ട്രാവൽ ഏജൻസിയും ഇത്തരത്തിലുള്ള പാക്കേജുകൾ ഇപ്പോൾ നൽകി വരുന്നു അവിടെ കുറേ ദിവസം നിൽക്കണമെന്നുള്ള ഒരു പ്രചരണമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയല്ല ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബഹ്റിലേക്ക് തിരികെ എത്താൻ പറ്റും ബഹറിൽ പക്ഷേ പറഞ്ഞ പോലെ വളരെ ഡയറക്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു സുഖം കിട്ടില്ല കുറച്ചൊക്കെ അലയേണ്ടി വരും പക്ഷേ പണം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കുറവാണ് വരുന്നത് ബഹ്റിലെ ഇന്ത്യൻ എംബസി വൃത്തങ്ങൾ അറിയിച്ചത് പ്രകാരം എയർ ബബിൾ കരാർ ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഏഴായിരത്തോളം പേർ ബഹ്റിനിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അധികം പേർ വരാനില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ബഹ്റിൽ നിന്നും തിരികെ പോയ മുപ്പതിനായിരത്തോളം പേരിൽ ഏകദേശം പതിനായിരത്തോളം പേർ മാത്രമാണ് വിസയുള്ളവരും അതുപോലെ തന്നെ തിരികെ വരാൻ പെട്ടെന്ന് തിരികെ വരാൻ ശ്രമിക്കുന്നവരും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തിരികെ എത്തേണ്ടവർ ഇനി മൂവായിരത്തിൽ കൂടില്ല എന്ന് മനസ്സിലാക്കണം ഈ കണക്ക് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ആഴ്ചയിൽ എഴുന്നൂറ്റമ്പത് എന്ന കണക്കെടുക്കുകയാണെങ്കിൽ രണ്ട് വിമാനങ്ങൾ വഴി രണ്ടാഴ്ച കൂടി സർവീസ് നടത്തുകയാണെങ്കിൽ യാത്രാ ഡിമാൻഡ് നന്നായി കുറയുമെന്ന അർത്ഥം ഇതിനിടയിൽ കുറേ പേർ ദുബായ് വഴി എത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വിമാന ടിക്കറ്റ് നിരക്കുകളിൽ വരുന്ന ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുമെന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം യാത്രയുമായി നേരിട്ട് ഇല്ലെങ്കിൽ വിമാനത്താവളമായ ഒരു വാർത്ത അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വൈകിട്ട് വന്നിട്ടുണ്ട് ഇതുപ്രകാരം ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ ഇന്ന് പതിനാറ് സ്വർണ്ണ ബാറുകൾ കടത്താൻ ശ്രമിച്ച എട്ട് പേരെ ബഹ്റിൻ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ള ഏഷ്യൻ വംശജരാണ് പിടിയിലായതെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഏത് രാജ്യക്കാരാണെന്ന് അറിയിച്ചിട്ടില്ല ഏകദേശം നാൽപ്പത്തി നാലായിരത്തോളം തിന്നാർ വരുന്ന സ്വർണ്ണക്കട്ടികളാണ് ഇവർ ലഗേജിലൂടെ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് ഇനി പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി മുപ്പത് വരെ നടക്കുകയാണ് ഒരു തീരുമാനം സംഘാടകരായ ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇന്നാണ് ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് പതിവിൽ നിന്നും വിഭിന്നമായി ഇത്തവണ ഒരാഴ്ച നേരത്തെയാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സ്റ്റാളുകൾ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചായിരിക്കും പ്രവർത്തിക്കുക എന്നുകൂടി അറിയിച്ചിരിക്കുന്നു ഇതാണ് ഇന്നത്തെ ഏകദേശം ഒരു വൈകുന്നേരത്തിന് ശേഷം ലഭിച്ച പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാൻ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകാൻ നിയാസി കെ ബിജേഷ് ഇബ്രാഹിം എല്ലാവരും ആണ് ഉമേഷ് എലിക്കത്ത് അജിത് കമലാസനൻ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഏകദേശം ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാം ക്വസ്റ്റ്യൻസ് എന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഓക്കെ ലോകേഷ് ലോകേഷ് അച്ചു ഷാജി നൗഷാദ് സന്തോഷ് മോഹൻ ജിജുമോൾ സാഗർ ഹാഷിത് ജംഷീർ അജിത അതുപോലെ അരുൺ നായർ നമസ്കാരം പ്രതി തമ്പി വർഗീസ് ഹായ് ഹായ് പ്രതി അവർ യു പ്ലീസ് ചെക്ക് ക്യാൻ വിസിറ്റ് വിസ വിൽ സ്റ്റാർട്ട് മനോ ഗോപാലാണ് വിസിറ്റ് വിസയുടെ കാര്യം നമ്മൾ രണ്ട് മൂന്ന് തവണ ഓൾറെഡി ഇമെയിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മനു അതിനൊരു വ്യക്തമായൊരു വിവരം കിട്ടിയിട്ടില്ല മറ്റ് രാജ്യക്കാർക്ക് പലർക്കും അത് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ കിട്ടാത്തതെന്ന് അറിയില്ല പലർക്കും പക്ഷേ ഇന്ത്യക്കാർക്ക് കിട്ടിയതുമായി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനൊരു വ്യക്തമായൊരു ക്ലാരിറ്റി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ജയാ ജോസ് അതുപോലെ ജയ ജിജുമോൾ ഹായി ജാസ്ഫർ അതുപോലെ ഗൗരി നന്ദ രവി രവി സാദിഖ് പിന്നെ അനിതാ മണികണ്ഠൻ അജിത് വിദ്യാധരൻ രവീന്ദ്രൻ തോട്ടിൽപാലം ലസ് ലൈസ് അതുപോലെ തന്നെ റിയാസ് അജിത് എ കെ അജിത് അശോകൻ പി ടി കെ അരുൾ ജോൺ എബിനസീർ ഗുഡ് ഈവനിങ് സാദിഖ് കൊടുങ്ങൽ യാത്രാ ദുരിതം പരിഹാരമായോ ആവണം സാധിക്കുക അതിനു വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത് കെ സി ഷാജി ഗോപിനാഥ നായർ അതുപോലെ രാജു താതവട്ടിൽ രാജു മജോ ദേവസ്യ ബഷീർ മുഹമ്മദ് നാസർ കണ്ണൂർ ബിജു അബ്രഹാം ജയമോൻ പ്രസാദ് കെ ടി എം മാജു ദേവസ്യ യാത്രാ ദുരിതം മാറുമോ അനിൽ ക്യാപിറ്റൽ ഡേവിസ് ആൻ്റണി ദീപാ സജീവ് നമസ്കാരം നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നവർക്ക് ടിക്കറ്റ് പൈസ കുറയാൻ സാധ്യതയുണ്ട് ഞാനതിൻ്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഈ പറഞ്ഞ പോലെ ഒരു മൂവായിരം ആൾക്കാർ കൂടിയാണ് വരാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കണക്കിനാണെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ ടിക്കറ്റ് റേറ്റ് കുറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡിമാൻഡ് കുറയും ജിനോ രാജീവ് കുമാർ വിക്ടർ ഷാജി റസ കെ പി നൗഫൽ അതുപോലെ മുഹമ്മദ് തടത്തിൽ അബ്ദുള്ള മുഹമ്മദ് സൂസി അതുപോലെ രാജീവ് കുമാർ ഈ ടു വേ ടിക്കറ്റ് അവൈലബിൾ എന്താണ് ഉദ്ദേശിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമുള്ള ടിക്കറ്റാണോ എങ്ങനെയാണത് ഒന്ന് പറഞ്ഞു തരു അഷ്റഫ് കാടാമ്പുഴ രാ ബിജേഷ് മിജേഷ് നിയാസ് സി കെ ഇപ്പോൾ വൺ വേ ടിക്കറ്റാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ ചോദിച്ച ചോദ്യം ഏകദേശം അതാണെന്ന് തോന്നുന്നു കാരണം ഈ ഷെഡ്യൂളുകൾ ഉറപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം അത് കേട്ടോ ഇബ്രാഹിം ബി എം ഉമേഷ് വെള്ളിക്കകത്ത് അജിത് കമലാസനൻ ലിസി സുനിൽ റാഷിദ് ടിക്കറ്റ് വില കുറയാൻ എന്തെങ്കിലും ചെയ്യാമോ പലതും ചെയ്യുന്നുണ്ട് നോക്കാം റഷീദ് ഓക്കെ മനുഗോപാൽ ഞാൻ പറഞ്ഞു വിസിറ്റിംഗ് വിസയനെ പറ്റി പറഞ്ഞു വിസിറ്റിംഗ് വിസയുടെ കാര്യത്തെപ്പറ്റി ഒന്ന് വിസ അന്വേഷിച്ച് അതാണ് പലരും പറയുന്ന ഒരു കാര്യം നമസ്കാരം ഓക്കെ ബബിൾ സർവീസ് നെക്സ്റ്റ് ഷെഡ്യൂൾ ബബിൾ സർവീസ് ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഓപ്പൺ കോൺട്രാക്റ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് അത് അടുത്ത കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കുന്നത് വരെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്പനി വിസ തീരുന്നതിന് മുൻപ് വേറെ വിസയിലേക്ക് മാറാൻ പറ്റുമോ കമ്പനി വിസ തീരുന്നതിന് മുൻപ് മാറാമല്ലോ നിങ്ങൾക്ക് റിസിഗ്നേഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒഫീഷ്യൽ രീതിയിൽ മുമ്പോട്ട് പോകാം ആ രീതിയിൽ നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ് കേട്ടോ വിസിറ്റിംഗ് വിസ ഹൗ മെനി ഡേയ്സ് നീ ടി സി റെഡി വിസിറ്റ് വിസയെ പറ്റിയാണ് ബേബി ഷാജനം ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ നോക്കട്ടെ നമുക്ക് അതിനുള്ളൊരു മറുപടി കിട്ടുന്നതനുസരിച്ചിട്ട് അതിനുള്ളൊരു മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഇന്നത്തേക്ക് ഈ പറയുന്ന ഫേസ്ബുക്ക് ലൈവ് തീർക്കേണ്ട സമയമായിരിക്കുന്നു കമൻ്റുകൾ നൽകിയ ആശംസകൾ നേർന്ന വിമർശിച്ച് വിമർശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് ഞാൻ വിടവാങ്ങിയാണ് പ്രദീപ് പുറവകര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്